ഞാൻ രാമകൃഷ്ണൻ. പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ കേരളോർമയിലായിരുന്നു. 1985 ഇവിടുന്ന് പി ജി കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി. അപ്പോൾ അത്രയും കാലം, ഈ 7 വർഷക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് ഞാൻ എന്നിൽ വിലയിരുത്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഈ ക്യാമ്പസിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഓരോ സമരങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഇവിടെ മുഴുവൻ വിദ്യാർത്ഥികളുമായി ഇടപെട്ടുകൊണ്ട് ഉള്ളൊരു 7 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ ഓരോ മൺതരിക്കും പുൽക്കൊടികൾക്കും അറിയാം രാമകൃഷ്ണനും രാമകൃഷ്ണൻ പ്രതിനിധാനം ചെയ്തിരുന്ന യൂണിയനും. ഞാൻ SFI ആക്റ്റീവ് വർക്കറായിരുന്നു, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാഴ്ചശേഷി ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കി ഒരു കാര്യത്തിലും ഞാൻ പുറകിലല്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ക്യാമ്പസിനെ കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ, ക്യാമ്പസിൽ നിന്ന് പുറത്ത് പോയിട്ട് ഞാൻ കുറച്ച് കാലം ഡൽഹിയിലുണ്ടായിരുന്നു, അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ ക്യാമ്പസിനെ കുറിച്ചാണ്. എവിടെയെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ എവിടെയാണ് തൃശ്ശൂരെന്ന് പറഞ്ഞാൽ ചോദിക്കും കേരളോർമയിലായിരുന്നു എന്ന്. കാരണം നമുക്ക് അറിയാനുള്ളൊരു ജിജ്ഞാസ, നമ്മുടെ കോളേജിനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ. നമ്മുടെ ജൂനിയേഴ്സ് കുറേ കുട്ടികളൊക്കെ ജോലി കിട്ടിയിട്ട് അവിടെ സെക്രട്ടേറിയറ്റിൽ, സെൻട്രൽ സെക്രട്ടേറിയറ്റിലും പിന്നെ സെൻട്രൽ മിനിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ തൃശ്ശൂർക്കാരുടെ സ്ലാങ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമാണ്. ഈ നമ്മൾ അന്വേഷിക്കും നമ്മുടെ കോളേജിനെക്കുറിച്ചും ഇപ്പോഴത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ചും എങ്ങനെയുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും തമ്മിൽ നമ്മൾ വളരെ ക്ലോസ് റിലേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെപ്പോലെ തന്നെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്തിരുന്നതും അവർ തിരിച്ചിങ്ങോട്ടുമായിരുന്നു. ഇതിപ്പോൾ ഈ 10-60 വയസ്സാവാറായിട്ടും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് തോളിൽ കേട്ട് എന്ത് പറഞ്ഞിട്ട് രാമകൃഷ്ണ സുഖല്ലേ എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ, അത് ഈ ക്യാമ്പസിൽ പഠിച്ച മുഴുവൻ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ട്. ഭാവിയിലും നമ്മുടെ നാടിന് വലിയൊരു പ്രചോദനമായിട്ട് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹ്യ മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്, നമ്മുടെ കോളേജ് വളർത്തിയെടുത്തിട്ടുണ്ട്, ഇനിയും വളർന്നു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ക്യാമ്പസിൻ്റെ ഈ അന്തരീക്ഷം അങ്ങനെയാണ്. ഈ ആൽച്ചുടലിരുന്ന്, ആൽത്തറയിലിരുന്ന്, അങ്ങനെ ഊട്ടിയിൽ പോയിരുന്ന് അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഈ കേരളോർമ എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റെല്ലാ കോളേജുകളെ അപേക്ഷിച്ചും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബിൽഡിങ്ങും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊരു അടച്ചുപൂട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതേസമയം കേരളോർമ എങ്ങനെയല്ല, നമ്മൾ വിശാലമാണ്, വിശാലമായ മനസ്സാണ്, വിശാലമായ കോളേജിൽ വിശാലമായ മനസ്സുള്ള ഒരുപാട് വിശാല ഹൃദയരെ വളർത്തിയെടുക്കാൻ, വിശാല ഹൃദയമുള്ള ഒരുപാട് ആളുകളെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ ക്യാമ്പസിന് സാധിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പസ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് അവരുടെ വിൽപ്പവർ വളർത്തിയെടുക്കാനും വിൽപ്പവർ വർദ്ധിപ്പിക്കാനും അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പം 25 വർഷമായി ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ഒരു ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വലി ഇമ്പേർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളത്ത് നടത്തുന്നുണ്ട്. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു 35-ലേറെ ആളുകളെ അധ്യാപകരായിട്ട് ഞാൻ അടുത്തുള്ള NSS കോളേജിൽ BEd ചേർത്ത് പഠിപ്പിച്ചിട്ടും അതുപോലെ തന്നെ TTC വിട്ടിട്ടും അവർ അധ്യാപകരായിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 750-ലേറെ ആളുകൾക്ക് കൈത്തൊഴിൽ പരിശീലനം കൊടുത്ത് അവർ സ്വന്തം ഉപജീവനമാർഗം കണ്ടെത്തി, പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് സ്വയം സഞ്ചരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിച്ച് അങ്ങനെ അവരെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാഴ്ചശേഷി ഇല്ലാത്ത ആളുകൾക്ക് ശേഷി വർദ്ധിപ്പിക്കുക, സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക, ഒരു ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ അവനവനയിലേക്ക് അല്ലെങ്കിൽ അവനവനെപ്പോലെ ഉള്ളവരിലേക്ക് ഒതുങ്ങിക്കൂടാതെ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവിടെ വരുന്ന ഒരാളും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയല്ലാതെ, ഇപ്പോൾ അവിടെ ലേഡീസാണെങ്കിലും ജെൻസാണെങ്കിലും അവർ സ്വയം സഞ്ചരിക്കുന്നു, വൈറ്റ് കെയർ ഉപയോഗിക്കണം നിർബന്ധമാണ്, എവിടെ വീട്ടിൽ പോകാനൊന്നും പരമാവധി ആളുകളെ കൊണ്ടുപോകാൻ വരാൻ പാടില്ല. ചില വീട്ടുകാർക്കാണ് പ്രശ്നം, അവർക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിന്നെ അങ്ങോട്ട് ചെല്ലാനോ അതൊന്നും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവും,
വളരെ കുറച്ച് കാലം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വഴിക്ക് പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ചലന സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാഴ്ചശേഷി ഇല്ലാത്തവർ ചലന സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മൊബിലിറ്റീൻ്റെ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, എല്ലായിടത്തും അവർക്ക് എത്തിപ്പെടാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ ഒരു ഇക്കണോമിക് റീഹാബിലിറ്റേഷൻ, ഇക്കണോമിക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നയനപരിമിതരായ ആളുകൾക്ക് മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരുപാട് കൈകൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഖാദി നൂൽനൂൽപ്പുണ്ട്, കൊയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സർക്കാർ ഓഫീസിന് വിതരണം ചെയ്യുന്ന ചുവപ്പ് നട, ഫയൽ ബോർഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാസം ഒരു 10,000-6,000 രൂപ ആവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് ഫ്രീ ഫുഡും അക്കോമഡേഷനും കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 100-ഓളം അന്തേവാസികൾ സ്ഥാപനത്തിലുണ്ട്. 25 വർഷം ഈ ഇത്തവണ തികയാണ്. രജത ജൂബിലി ആഘോഷിക്കാൻ പോവാണ് ഈ വർഷം. അപ്പോൾ സ്ഥാപനത്തിൻ്റെ കാര്യം അങ്ങനെ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹ രാഷ്ട്രീയമാണെങ്കിലും ഓരോരുത്തർക്കും അവനവൻ്റേതായ രാഷ്ട്രീയം ഉണ്ടല്ലോ. അവർ ഏത് രാഷ്ട്രീയം വേണം എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം അവനവൻ്റേതായൊരു രാഷ്ട്രീയം വേണം. നമ്മുടെ റോൾ എന്താണെന്ന് ജനങ്ങളെ നമ്മൾ അറിയിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും ഉണ്ടാവണം. ഇതിനൊക്കെ ഊർജം കിട്ടിയത് കേരള ഓർമ്മയിൽ നിന്ന്, ശരിക്കു പറഞ്ഞാൽ പ്രാണവായു പോലെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ഊർജം. ഈ പ്രാണവായുവാണ് യഥാർത്ഥത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നതും ഇവിടെ വരെ എത്തിച്ചതും ഇനി നയിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. കേരള ഓർമ്മയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈ സപ്തതി ആഘോഷവേളയിൽ ഞാൻ പറയുകയാണ്.